ഞാനങ്ങനെ ഒരുപുറത്തെ ഭഗവതി ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഓരോ കരയുടെയും വലിയ തേരുകൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുകയാണ്. അപ്പോൾ അനൗൺസ്മെൻ്റ് പറഞ്ഞു കഴിഞ്ഞു ആ ക്ഷേത്രത്തിന് ഈ തേര് വരുന്ന ഭാഗത്തുനിന്ന് ഭക്തർക്ക് ഒഴിഞ്ഞു നിൽക്കണമെന്ന്. അപ്പം ആൾക്കാരൊക്കെ ഏകദേശം വലിയ വലിയ മുറ്റമുണ്ട്, ആ മുറ്റത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ നീങ്ങി നിൽക്കുന്നു. ചൂടും അല്പം കടുപ്പം കൂടിക്കഴിഞ്ഞു, നല്ല ചൂടാണ്. അപ്പം ഈ തേരുകൾ ഇത്രയും തട്ടുള്ള തേരുകളൊക്കെ കാണുമ്പോൾ തന്നെ നല്ല മനോഹാരിതയാണ്. ഓരോ കരക്കാരും വളരെ സന്തോഷത്തോടെ ഭഗവതിയുടെ മുന്നിൽ വെക്കുന്നൊരു നിവേദ്യം പോലെ അതിനെ വഹിച്ചു കൊണ്ടുവന്ന കാഴ്ചയും മനോഹരമാണ്. അപ്പം പല ഭാഗത്തുനിന്നും ക്യാമറ ഫോക്കസ് ചെയ്ത മനോഹരമായ ദൃശ്യങ്ങൾ ഓരോരുത്തരും പകർത്തുന്നു. നമ്മൾ പകർത്തുന്ന അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് പകർത്തുന്നു. ഇങ്ങനെ മനോഹരമായ ഈ കാഴ്ച ഇനി അടുത്ത വർഷമേ കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതും, അടുത്ത വർഷം ഈ ഭക്തരായിരിക്കുന്ന നമ്മൾ പോലും അടുത്ത വർഷം കാണുമോ, അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്നുള്ള സത്യവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പലതും ക്ഷേത്രങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഭാഗവതനോ ഭഗവതിയോ ഒക്കെ നമ്മളിലേക്ക് ഓരോ ഉത്തരങ്ങൾ തരുന്നത് പോലും നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഈ ക്ഷേത്രത്തിന് ചുറ്റി ഈ വട്ടമിടുക ചെയ്യുമ്പോൾ ഇതിൻ്റെ മനോഹാരിതയോടൊപ്പം തന്നെ ഇതൊക്കെ വഹിച്ചുകൊണ്ട് പോകുന്ന വ്രതാനുഷ്ഠാനവും നോമ്പും എടുത്തു പറയത്തക്ക ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ വ്രതാനുഷ്ഠവും നോമ്പും ഒക്കെ ഇവർക്ക് കൂടുതലും ഊർജദായകമാകുന്നു എന്നുള്ളത് സത്യമാണ്. ഓരോ തേരും ചുറ്റി പ്രതിഷ്ഠം വെച്ചതിന് ശേഷം അത് ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ട് നിർത്തുന്നു. ഇങ്ങനെ ഓരോ തേരും വലം വെക്കുന്ന കാഴ്ച ഒരു ഭക്തൻ്റെ മനസ്സിൽ പ്രശോഭിതമായ ഒരു വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേക അനുഭൂതിയാണ് നൽകുന്നത് എന്നുള്ളതും വാസ്തവമാണ്. തീർത്ഥാടന ടൂറിസത്തിൽ ഗ്രാമീണ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഭാരതീയ ദർശനത്തിൽ ഭാരതീയ ചിന്തകളിൽ ഏറ്റവും മുഖ്യധാരകളാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിനോടൊപ്പം ഞാൻ മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഒരു ടൂറിസം വിദ്യാർത്ഥിയെ പഠിച്ചിരിക്കുമ്പോൾ തന്നെ അതിനുശേഷം ഈ യൂട്യൂബ് ചാനലിൽ കൂടി തീർത്ഥാടന ടൂറിസത്തിൻ്റെ കഥകൾ പറയുമ്പോഴും നമ്മൾ ഓരോ ക്ഷേത്രങ്ങൾ പറയുമ്പോഴും അല്ലെ ഓരോ മതത്തിൻ്റെ ആരാധന ആലയങ്ങൾ പറയുമ്പോഴും അതാത് മതത്തിൻ്റെ ആണെന്നും അതിൻ്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കണമെന്നും ഞാൻ ഇവിടെയും പറഞ്ഞുകൊള്ളുന്നു. ഇതൊരു ഹിന്ദുമത ക്ഷേത്രമാണ്, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മൾ പാലിക്കുക തന്നെ വേണം. ആചാരത്തിൽ അനുഷ്ഠാനത്തിൽ ഉള്ളവർ മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതൊക്കെ ആചാരാനുഷ്ഠാന തത്വങ്ങൾ നമ്മളെപ്പോഴും പാലിക്കുന്നതും ഉത്തമമാണെന്നും അത് മഹനീയമാണെന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമാക്കുന്നു. ഈ തീർത്ഥാടന ടൂറിസം നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ചിലരെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇത് ഇദ്ദേഹം പറയുന്നത് അവിടെ ടൂറിസ്റ്റുകൾക്ക് വന്ന് സഞ്ചരിക്കാനുള്ള ഒരു സ്ഥലം പോലെയാണോ എന്നാണ് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ ഉത്തരം പറയും. മനസ്സുകളെ ശാന്തമാക്കുവാൻ ഓരോ മതങ്ങളും അവരുടെ അനുഷ്ഠാന തത്വങ്ങളും അവരുടെ രീതികളുമെല്ലാം അവരുടെ ഓരോ ഉത്സവത്തോടനുബന്ധിച്ചും അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം മനസ്സിന് ശാന്തി നൽകുന്നെങ്കിൽ അത് ഒരു ടൂറിസത്തിൻ്റെ ഭാഗമാണ്. തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു പുണ്യമാണ്. അത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ മാത്രമാണ് ഉളവാകുന്നത്, അല്ലെങ്കിൽ ഒരു ഭക്തൻ്റെ മനസ്സിൽ മാത്രമാണ് ഉളവാകുന്നത്. ആ ഉളവാകുന്ന ചിന്തകളായിരിക്കാം അവനെ ഈ ഉത്സവത്തിന് വരുത്തുന്നത് തന്നെ. അതുപോലെ ഞാൻ അവിടുന്ന് ഏകദേശം ഇച്ചിര മുകളിലോട്ട് കയറി നിന്നു. അപ്പോൾ ഈ തേരുകളെല്ലാം ചുറ്റി വരുന്ന ക്ഷേത്രത്തെ ചുറ്റി വരുന്ന ദൃശ്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്യാമറ ഒക്കെ പിടിക്കുമ്പോൾ മനോഹരമായ ദൃശ്യങ്ങൾ കിട്ടിയാൽ അത് നമ്മൾ കുറേ നേരം നിന്ന് ഒപ്പിയെടുക്കും. അപ്പോഴേക്കും എനിക്ക് പോകേണ്ട സമയമൊക്കെ അടുത്തു വരുന്നു. അപ്പം തൂക്കക്കാഴ്ചകൾ ഈ വർഷം എനിക്ക് കാണുവാൻ അവിടെ സാധിക്കുകയില്ല, വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനാൽ ഞാൻ ആ കാഴ്ചകൾ പകർത്തുമ്പോൾ ആ തൂക്കക്കാഴ്ചകൾ അടുത്ത വർഷം കാണുവാൻ ഈശ്വരന് ഇട നൽകണം എന്നുള്ള ചിന്തയോടുകൂടി ഞാൻ ഇങ്ങനെ ഫ്രെയിമുകൾ പകർത്തുന്നു. ഇതിനോടൊപ്പം എൻ്റെ പ്രേക്ഷകരോടും ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ആശയങ്ങളാണ്. അത് ഓരോ ക്ഷേത്രങ്ങളും മുഖ്യധാരയിൽ എത്തുക എന്നുള്ള ചിന്തയോടുകൂടിയുള്ള ആശയങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റ് മുഖേനയൊക്കെ അറിയിക്കണം. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പരിപാടികളൊക്കെ നിരീക്ഷിക്കുക, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടോ ചൂണ്ടിക്കാണിക്കുക. ഇതെല്ലാം കൂടുതൽ മെച്ചമാക്കാൻ എന്നെ സഹായിക്കും എന്നുള്ള കാര്യവും ഞാനിവിടെ പറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ യാത്ര അവിടെ നിന്ന് അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.